ഗൗരവമുള്ള ഒരു വാർത്തയാണ്. തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ഞങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത്. ഇയാളുടെ മകൻ അളനാണ് വാഹനം ഓടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്ത് ആളൊഴിഞ്ഞ സ്ഥലത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അത് ഈ അപകടം അത് സംഭവിച്ചത് ഇയാൾ ഒളിവിലാണ്, ഈ അഭിലാഷിന്റെ വാഹനമാണ്, അഭിലാഷ് ഒളിവിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഗതിയിലേക്ക് പോയത്. വിനേഷിലേക്ക് ഒന്ന് പോകണം. വിനേഷ്, നമുക്ക് ആദ്യം ഈ പോലീസുകാരൻ്റെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ച ഒരപകടമാണല്ലോ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് വിനേഷ്? രഞ്ജിത്ത്, ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഗുരുതരമല്ല, പരിക്ക് ഗുരുതരമല്ല. ഇടിച്ച് SI വാഹനം ഇടിച്ചിട്ട ശേഷം കടന്നു പോവുകയായിരുന്നു. കുന്നംകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് SIയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം തൃശൂർ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്കോ മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. എന്തായാലും ഈ 4 പേരടങ്ങുന്ന സംഘമാണ് തൃത്താലയിൽ ഇന്നലെ പരിശോധനയ്ക്ക് എത്തിയിരുന്നത്. വാഹനം ദുരൂഹ സാഹചര്യത്തിൽ കാണുകയും അങ്ങനെ ഈ വാഹനത്തിന് കൈ കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ വാഹനം ഈ പോലീസിന് നേരെ എടുക്കുകയും SIയെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്ത ശേഷം കടന്നു പോയത്. എന്നാലും വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചപ്പോഴ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. രാത്രിയിൽ പരുതൂർ മംഗലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് തൃത്താലയിലെ പരുതൂർ മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മുമ്പും ഇതുപോലെ തന്നെ പ്രധാനമായും നമുക്കറിയാം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള കവർച്ച സംഘങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. അതായത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും നമുക്കറിയാം ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഉൾപ്പെടെ പല ഈ ചെർപ്പുളശ്ശേരിയുമായി കണക്ഷനുള്ള കുറെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെല്ലാം തന്നെ സ്ഥിരമായി കടന്നു പോകുന്ന വഴികളൊക്കെയാണത്. എന്തായാലും അത്തരത്തിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഇത് മറ്റേതെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. എന്തായാലും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പ്രതികൾ വലയിലാവും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതെങ്ങനെയായിരുന്നു ഈ സംഭവം? രാത്രികാല വാഹന പരിശോധന നടക്കുകയായിരുന്നു എന്നറിയാം. ഈ വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസുകാർ കാണുന്നു, അടുത്തുകയില്ലെന്നു. തുടർന്ന് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതിനുശേഷം വാഹനം പിന്നീട് കണ്ടെടുക്കുന്നു. ഇതിനിടയിൽ പോലീസുകാരന്റെ പരിക്കേൽക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും ദുരൂഹതകൾ സംശയിക്കണോ അതിൽ? ഈ തൃത്താലയിലെ ഗ്രേഡ് SI ആയ ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് ഇവിടെ രാത്രി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വാഹനം. അതിനിടയിലാണ് ഇവർക്ക് ഈ പരുതൂർ മംഗലത്ത് സംശയാസ്പദമായി ഈ കാർ കാണുകയും അങ്ങനെ ഈ കാറിനടുത്തേക്ക് ഇവർ നീങ്ങുന്നതിനിടയിൽ ഇത് വാഹനം മുന്നോട്ട് എടുക്കുകയും തുടർന്ന് പോലീസ് ഈ വാഹനത്തിന് നേരെ കൈ കാണിച്ചു എന്നാണ് പറയുന്നത്. കൈ കാണിച്ചതും വാഹനം വെട്ടിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. പോലീസിനെ കണ്ട് വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇത് വെട്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. പിന്നീടാണ് ഈ വെട്ടിച്ചു കൊണ്ടുപോയ ശേഷം പോലീസ് വീണ്ടും വാഹനം തടയാനുള്ള ശ്രമം നടത്തിയപ്പോൾ SIയെ ഇടിച്ചു തെറുപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. അങ്ങനെയാണ്. എന്തായാലും പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അത്ര പരിക്കുകളുണ്ടെങ്കിൽ പോലും അത്ര ഗുരുതരമല്ല. ഗുരുതരമായ ഏതെങ്കിലും രീതിയിൽ വീണ്ടും പരിശോധനകൾ, വിദഗ്ധ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഒരുപക്ഷെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ മറ്റോ തൃശ്ശൂരിലേക്കോ മറ്റോ മാറ്റേണ്ടി വരിക എന്നാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. എന്തായാലും അദ്ദേഹത്തെ കൂടാതെ മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് പിടി ഏറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ സംഘത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ സംഘത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകളോ മറ്റോ ഉണ്ടായിരുന്നു, എന്തായിരുന്നു അവിടെ വാഹനം ദുരൂഹ സാഹചര്യത്തിൽ നിർത്തിയിരുന്നത് അതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി പോലീസിന് കിട്ടേണ്ടതുണ്ട്. ശരി, ഏതായാലും SIയുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. തൃത്താലയിൽ വെച്ചാണ് ഈ ദുരൂഹമായ സംഭവം ഉണ്ടായത്. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഞങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്നാണ് വിനേഷ് പറയുന്നതനുസരിച്ച് പോലീസുകാർക്ക് പലവിധ സംശയങ്ങളുണ്ട്. കാരണം ഈ മേഖലയൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട്
ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായി അവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കണം. അത് പോലീസിന് അന്വേഷണത്തിൽ മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരിക എന്നുള്ളതാണ്. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം.